डीएमके नेताव ए राज सनातन धर्म सनातन धर्म एचआईवी कुष्ठरोगवुमायि तुलनं वीण्डुम डीएमके अपमानिक्कुन्नु डीएमके वलिय तोतिल हिंदु निंदयिल अंबरन्नु निल्क्कुकयाण हिंदु समूहम दिल्लियिल G20 सम्मेलनं नडक्कुन्न समयं तन्ने इत्तरं विवादंगल्क्क समयं तिरंजेडुक्कुकयायिरुन्नु तमिळ्नाडु सर्क्कार् भरिक्कुन्न कक्षि തമിഴ്നാട് കായികമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉയർത്തിയിരിക്കുന്ന സനാതനധർമ്മത്തെ ചൊല്ലിയുള്ള തർക്കം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇതേ പാർട്ടിയുടെ അടുത്ത നേതാവും ഹിന്ദുക്കൾക്ക് വലിയ വേദനയും മുറിവും ഉണ്ടാക്കുന്ന ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ ദ്രാവിഡർ കഴകം സംഘടിപ്പിച്ച വിശ്വകർമ്മ യോജനയ്ക്കെതിരായ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കവേ മലേറിയ ഡെങ്കിപ്പനി കൊറോണ എന്നിവ പോലെ സനാതനധർമ്മം തുടച്ചു നീക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉദയനിധി സൗമ്യനായിരുന്നുവെന്ന് രാജ പറയുന്നു. മലമ്പനിക്കും ഡെങ്കിപ്പനിക്കും സാമൂഹിക അവഹേളനം സനാതന ധർമ്മത്തെ മലേറിയയും ഡെങ്കിപ്പനിയുമായി താരതമ്യം ചെയ്താൽ പോരാ. സാമൂഹിക ബഹിഷ്കരണം വരെയുള്ള എച്ച്ഐവിയും കുഷ്ഠരോഗവുമായി തുലനം ചെയ്തു വേണം അതിനെ കാണാൻ എന്നായിരുന്നു രാജയുടെ പ്രതികരണം. ഇതോടെ ഒന്നിനു പിറകെ മറ്റൊന്നായി ഡിഎംകെ ഒന്നാകെ ഹിന്ദു നിന്ദ തുടരുകയാണ്. ഒരു മതത്തെ ഒരു സംസ്ഥാന സർക്കാർ കടന്നാക്രമിക്കുന്നത് ഇതാദ്യമായാണെന്ന് ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കുന്നു. ഹിന്ദുക്കളുടെ സംയമനം വലിയ വിഷയങ്ങൾ ഒഴിവാക്കുകയാണ് എന്നും ഹിന്ദു സംഘടനകൾ പറഞ്ഞു. ഡിഎംകെ നേതാവ് രാജയുടെ പ്രസംഗത്തിന്റെ വിശദാംശം ഇങ്ങനെയാണ്. മലേറിയയും ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട ഒരു അറപ്പും സാമൂഹിക അവഹേളനമായി കണക്കാക്കപ്പെട്ടിട്ടില്ല. വെറുപ്പോടെ നോക്കുന്നത് പണ്ട് കുഷ്ഠരോഗവും സമീപകാലത്തെ എച്ച്ഐവിയും എല്ലാമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മം ഇത്തരം ഒരവസ്ഥയിൽ ഉള്ളതാണ് എന്ന് കണക്കാക്കാം. അത് എച്ച്ഐവിയും കുഷ്ഠരോഗവും പോലെയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ബുധനാഴ്ചയാണ് സനാതനധർമ്മ സംവാദത്തിൽ ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ സനാതനധർമ്മത്തെ പിന്തുണച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും രാജ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സനാതനധർമ്മം പിന്തുടരുകയാണ് എങ്കിൽ അദ്ദേഹം വിദേശത്തേക്ക് പോകരുതായിരുന്നു. കാരണം ഒരു നല്ല ഹിന്ദു കടൽ കടക്കാൻ പാടില്ല എന്നാണ് രാജ പറയുന്നത്. സനാതനധർമ്മത്തെക്കുറിച്ചും വർണ്ണാശ്രമത്തെക്കുറിച്ചുമുള്ള സംവാദത്തിന് മോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും രാജ വെല്ലുവിളി നടത്തി. കടൽ കടന്നു പോകുന്ന നിങ്ങൾ എങ്ങനെയാണ് സനാതനധർമ്മം പാലിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഇത് ലംഘിക്കുന്നത്? മുഖ്യമന്ത്രിയും എന്റെ നേതാവുമായ എംകെ സ്റ്റാലിനിന്റെ അനുമതിയോടെയാണ് ഞാൻ ഈ വെല്ലുവിളി നടത്തുന്നത് എന്നും രാജ പറഞ്ഞു. നിങ്ങളുടെ ശങ്കരാചാര്യരെ കൊണ്ടുവരിക. നിങ്ങളുടെ പക്കലുള്ള എല്ലാ കാര്യങ്ങളുമായി സംവാദത്തിനായി അവിടെ ഞാൻ വരാം. വില്ലും അമ്പും അരിവാളും അംബേദ്കറും പെരിയാറും എഴുതിയ പുസ്തകങ്ങളുമായി ഞാൻ അവിടെ വരാം. നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വി സി കെ സ്ഥാപകൻ തോൽ തിരുമാവളവൻ, തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അഴഗിരി, എം ഡി എം കെ അധ്യക്ഷൻ വൈക്കോ, സിപിഎം സിപിഐ നേതാക്കൾ എന്നിവരെല്ലാം ഈ വേദിയിൽ സന്നിഹിതരായിരുന്നു. വിശ്വകർമ്മ യോജനയിലൂടെ സനാതനധർമ്മത്തെ പിന്തുണയ്ക്കുകയും വർണ്ണാശ്രമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് നേതാക്കൾ ബിജെപിക്കെതിരെ ആഞ്ഞടിച്ചു. സനാതനധർമ്മത്തിനെതിരെ തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്ന വെല്ലുവിളികൾക്കും സംവാദങ്ങൾക്കും ഇനിയും സംഘപരിവാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സമീപകാലത്ത് സനാതന മതത്തിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി തമിഴ്നാട്ടിലെ ഡിഎംകെ പ്രസ്താവനകൾ മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനിസ്.